കഴിഞ്ഞ കുറേ ദിവസമായി എൻ്റെ ചില പരിചയക്കാർ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഒരു വാർത്ത ചെയ്യുന്നില്ലെന്ന് പരിചയമില്ലാത്ത പലരും ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട് എന്തിനാണ് ചാഴിക്കാടനെ അനുകൂലിച്ച് വാർത്തകൾ ചെയ്യുന്നതെന്ന് ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ് സത്യം പറഞ്ഞാൽ ചാഴിക്കാടനെ അനുകൂലിച്ച് വാർത്തകളൊന്നും അവതരിപ്പിക്കുന്നില്ല നാട്ടിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളിൽ സത്യമെന്ന് തോന്നിയത് തുറന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ കേരളത്തിലെ ഇരുപത് അംഗങ്ങളിൽ അനുവദിച്ച മുഴുവൻ തുകയും മണ്ഡലത്തിൽ ചെലവാക്കി ചാഴിക്കാടൻ ഒന്നാമനായെന്ന് പറഞ്ഞത് ഞാനല്ല തിരുവനന്തപുരത്തുള്ള ബഡ്ജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന സ്ഥാപനം പതിനേഴാം ലോക്സഭയും കേരള എം പിമാരും ഒരവലോകനം എന്ന തലക്കെട്ടിൽ അവതരിപ്പിച്ച ലേഖനത്തിൽ നിന്നാണ് മലയാളികൾ മനസ്സിലാക്കിയത് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനം ആധികാരികമായി പറയുന്ന കാര്യങ്ങൾ നിസാരമായി കാണാൻ സാധിക്കില്ലെന്ന് തീരുമാനിച്ച് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് ഞങ്ങളും ആവർത്തിച്ചത് ബാക്കി ഒരു എംപിയും അത് തെറ്റാണെന്ന് പറയാത്തിടത്തോളം കാലം ഞങ്ങളുടെ വാർത്തയിൽ അപാകതകളൊന്നുമില്ലെന്ന് പറയണ്ടല്ലോ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിലപാടില്ലായ്മയാണെന്ന് പറഞ്ഞതും ഞാനല്ല കേരളത്തിൽ നല്ല ഭരണം കാഴ്ചവെച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് മന്ത്രിസഭയ്ക്കെതിരെ പടയൊരുക്കം നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി പുറത്തു പോകുമ്പോൾ അത് രണ്ടാമത്തെ മുന്നണി മാറ്റമായിരുന്നു മാന്യമായി യു ഡി എഫിൽ നിന്ന് ജോലി ചെയ്യുന്നവരെ മൂന്ന് പേരെയും കൂട്ടി മുന്നണി വിട്ട് ഇറങ്ങിപ്പോയിട്ട് എന്ത് നേടിയെന്ന് ചോദിക്കുന്നത് ഞാനല്ല കോട്ടയത്തെയോ പുതുപ്പള്ളിയിലെയോ ജനങ്ങളല്ല മറിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചോദിക്കുന്ന ചോദ്യമാണ് അതേ ഞാനും ചോദിച്ചുള്ളൂ ഇന്ന് കൂടെ നിന്ന് ഈ വിലപിക്കുന്ന കോൺഗ്രസ്സുകാർ എന്ത് അന്ന് ഇദ്ദേഹത്തിൻ്റെ മുന്നണി മാറ്റത്തെ അപലപിച്ചില്ല ചാഴികാടൻ മുന്നണി മാറേണ്ടി വന്ന ഗതികെട്ട ഒരു സാഹചര്യം കോൺഗ്രസിലെ രണ്ട് നേതാക്കളുടെ പിടിപ്പുകേട് മൂലം ഉണ്ടായതാണ് നിങ്ങളെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും ഇറക്കി വിട്ടാൽ അല്ലെ കോളേജിൽ നിന്നും ഇറക്കി വിട്ടാൽ ആത്മഹത്യ ചെയ്യാൻ പോകും ടി സി വാങ്ങി അടുത്ത സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയി പഠനം പൂർത്തിയാക്കും പിന്നെ ചാഴിക്കാടൻ മുന്നണിക്ക് വേണ്ടി പി ജെ ജോസഫിനൊപ്പം നിന്നില്ലെന്നാണ് മറ്റൊരു പരാതി ഒന്ന് മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ മുന്നണി രാഷ്ട്രീയമില്ല കക്ഷി രാഷ്ട്രീയമേ ഉള്ളൂ ഇനി ജോസഫിൻ്റെ കൂടെ നിന്നാലോ അവശിഷ്ട മാണിക്കാരുടെ കൂടെ ഒരാൾ കൂടെ കണ്ടേന് അത്രമാത്രം ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്നും കുത്തിവീഴ്ത്താൻ ചിലർ നടത്തിയ കുൽസൃത തന്ത്രങ്ങളിൽ ഭാഗവാക്കായിരുന്നു പി ജെയും കൂട്ടരും അതിന് കൂട്ട് നിന്നില്ല എന്നതാണ് ചാഴിക്കാടം കാണിച്ച ഏക നെറുകേട് ആ ബോധ്യം ഏതൊരു മലയാളിക്കുമുണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന ഒരു പുതിയ പാർട്ടി സൃഷ്ടിച്ച് മാണി ഗ്രൂപ്പിലെ മാണിഗ്രൂപ്പിലെ കുറച്ചുപേരെ പിടിച്ചുകൊണ്ടുവന്ന് വഴിയാധാരമാക്കിയ ഒരു കാര്യമുണ്ട് ജനങ്ങളാരും മറന്നിട്ടില്ല എന്തെങ്കിലും നിലപാടുള്ളവർ ചെയ്യുന്ന കാര്യമാണോ അത് ആകെ ഇയാൾക്ക് ഒരു രാഷ്ട്രീയമായി അറിയാവൂ എൽ ഡി എഫ് കഴിഞ്ഞാൽ യു ഡി എഫ് യു ഡി എഫ് കഴിഞ്ഞാൽ എൽ ഡി എഫ് അതിനൊക്കെ മാറ്റം വന്ന കാര്യം ഇദ്ദേഹം ഇന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഒരുതരം തെരഞ്ഞെടുപ്പ് തൊഴിലാളിയായി അതപ്പതിക്കരുത് ഒരു രാഷ്ട്രീയക്കാരനാണ് ആഴ്ചതോറും നിലപാടുകൾ മാറ്റി ഇടതും വലതും ചാടി കളിക്കുന്ന ഒരു കുഞ്ഞിരാമനായി അത് പതിച്ചവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ചാടിക്കാടാൻ തന്നെ കൈപിടിച്ച് കളത്തിലിറക്കിയ മാണിസാറിനെ മറന്നില്ല വിശ്വാസം അർപ്പിച്ച് തെരഞ്ഞെടുത്ത് വിട്ട ജനത്തോട് നീതികേട് കാണിച്ചില്ല തനിക്ക് കൂടെ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകി മുന്നേറാൻ സഹായിച്ച ഉമ്മൻചാണ്ടിയെ അവഗണിച്ചില്ല അതുകൊണ്ടാണല്ലോ മുന്നണിയിൽ നിന്നും പുറത്താക്കാതിരിക്കാൻ അവസാന നിമിഷം വരെ പരിശ്രമിച്ചതും തലേന്ന് രാത്രിയിലെ ഉമ്മൻചാണ്ടിയെ കണ്ട് അനുരഞ്ജനത്തിന് ശ്രമിച്ചതും വെള്ളവും വളവും നൽകി പാർട്ടിയെ വർഷങ്ങളോളം വളർത്തിയ ഉമ്മൻചാണ്ടിയെ അവസാന കാലഘട്ടത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം അവഹേളിച്ചെടുത്തോളം മറ്റാരും അദ്ദേഹത്തെ അവഹേളിച്ചിട്ടില്ല അതിന് കൂട്ടുനിന്നതും പി ജെ ജോസഫും കൂട്ടരുത് ഉമ്മൻചാണ്ടിയോട് എത്ര ക്രൂരത റിപ്പീറ്റ് ഉമ്മൻചാണ്ടിയോട് കാണിച്ച ക്രൂരത അത്രമാത്രമാണ് ഉമ്മൻചാണ്ടിയെ വലിച്ച് താഴെയിട്ട് തന്നെ മുഖ്യമന്ത്രിയാക്കാൻ സഹായിച്ചില്ലെന്ന കാരണം കൊണ്ടല്ലേ കെ എം മാണിയേയും ആ കോൺഗ്രസ് നേതാവ് ആക്രമിച്ചത് എന്നിട്ട് എന്തായി അതുകൊണ്ട് സത്യങ്ങൾ പറയുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് കാര്യമില്ല രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രവും സ്ഥിരമായ ശത്രുവും ഇല്ലെന്ന് കേരള ജനതയ്ക്ക് കൂടെ കൂടെ കാട്ടിത്തന്ന അല്ല കാട്ടിത്തരുന്ന ഈ നേതാക്കൾ ഓസ്കാർ പുരസ്കാരത്തിന് തന്നെ അർഹരാണ് ഇനിയും പാർട്ടി മുന്നണിയും പാറില്ലെന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ സാക്ഷാൽ പി ജെ ജോസഫിന് പറയാൻ പറ്റുമോ ഇല്ലെന്നറിയാം എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ